നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ചേർത്തല പാണവള്ളിയിലെ അവിവാഹിത പ്രസവിച്ച കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി. കുഞ്ഞിനെ പ്രസവിച്ച ഡോണ ജോജി, ഇവരുടെ ആൺ സുഹൃത്ത് തോമസ് ജോസഫ്, ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ റിമാൻഡ് ചെയ്തു. ഡോണ ഒഴികെയുള്ളവർ പോലീസ് കസ്റ്റഡിയിലായി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഡോണ ചികിത്സയിലായിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ചികിത്സയിൽ തന്നെ ആശുപത്രിയിൽ തുടരും. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തിയാണ് ഇവരെ കൊട്ടാരക്കര ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത്. തോമസ് ജോസഫിനെയും അശോക് ജോസഫിനെയും ആലപ്പുഴ സബ് ജയിലിലേക്ക് മാറ്റി. വീട്ടിൽ വെച്ചാണ് ഡോണ പെൺകുഞ്ഞിനെ പ്രസവിച്ചത്. കഴിഞ്ഞ 7 പുലർച്ചെ 1:30 പ്രസവം. എന്നാൽ ഡോണ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് താൻ പ്രസവിച്ച വിവരം തോമസ് ജോസഫിന്, അതായത് ആൺ സുഹൃത്തായ തോമസ് ജോസഫിന് അറിയില്ലായിരുന്നു എന്നാണ് ഡോണ ഇപ്പോൾ പ്രതികരിക്കുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹം തകഴി കുന്നുമ്മയിൽ പാടശേഖരത്തിന്റെ പുറം ബണ്ടിൽ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് സൂചന. കഴിഞ്ഞ 7 പുലർച്ചെ 1:30 പ്രസവിച്ചത്. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു പ്രസവം നടന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി വലിയ ചുടുകാട് ശ്മശാനത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. കുഞ്ഞെങ്ങനെ മരിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. 12 താഴെയുള്ള കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും ചേർന്ന് ഉപേക്ഷിക്കുക, ഇതിന് മറ്റുള്ളവരുടെ സഹായം തേടുക തുടങ്ങിയവക്കെതിരെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് 3 കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരപ്രകാരം വകുപ്പുകൾ കൂട്ടിച്ചേർക്കും. അതിന്റെ വിശദാംശങ്ങൾ കിട്ടിയാലേ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുമെന്ന് പൂച്ചക്കൽ SHO NR ജോസ് വ്യക്തമാക്കി. കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കൃത്യമായ നിഗമനങ്ങളിലെത്താൻ സാധിച്ചിട്ടില്ല. സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. പ്രസവശേഷം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സംഭവം പുറം ലോകത്തേക്ക് അറിഞ്ഞത്. കുഞ്ഞിനെ കാമുകൻ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു ഇവർ പറഞ്ഞത്. എന്നാൽ അത് തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. അതോടെയാണ് കാമുകനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തത്. കുഞ്ഞ് ആദ്യം കരഞ്ഞുവെന്നും പിന്നീട് അനക്കമില്ലാതായെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നുവെന്നാണ് മറ്റു 2 പ്രതികളുടെ മൊഴി. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ മുകളിലെ തട്ടിലും പടിക്കെട്ടിന് താഴെയുമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് വിവരം. വയറുവേദനയുമായി ഡോണ ജോജി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ഡോക്ടർമാർക്ക് പ്രസവിച്ചതായി സംശയം തോന്നുകയായിരുന്നു. തുടർന്ന് പോലീസിൽ അറിയിച്ചു. ഇവരുടെ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞയാളാണ് യുവതി. കാമുകൻ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. രാജസ്ഥാനിൽ പഠിക്കുമ്പോഴായിരുന്നു ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.